സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിലാണ് ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ളത്. നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത് പുണ്യമായ ഇബാദത്താണ്, സുന്നത്തായ കർമ്മമാണ്, എല്ലാവരും ചെയ്യേണ്ടതാണ്. ഓതൽ സുന്നത്താണെന്ന് വന്നിട്ടുണ്ട്, ഊതൽ സുന്നത്താണെന്ന് വന്നിട്ടില്ല. അതേസമയത്ത് മറ്റു പല സന്ദർഭങ്ങളിലും മന്ത്രിക്കലും ഊതലും വേണം. നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതലേ വന്നിട്ടുള്ളൂ, ഊതൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അനുവദനീയമാണ്, ചെയ്യാം ചെയ്യാതിരിക്കാം. പക്ഷേ പള്ളിയിൽ ഇമാവ് നിൽക്കുന്ന ആളുകൾ അത് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ആളുകളത് സുന്നത്താണെന്ന് തെറ്റിദ്ധരിച്ചു പോകാം. അതുകൊണ്ട് അനുകരിക്കപ്പെടുന്ന ആളുകൾ അത് ഒഴിവാക്കുകയും അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഊതുകയും ചെയ്യാം. എന്തായാലും ഊതൽ എവിടെയും വന്നിട്ടില്ല, ഓതലേ വന്നിട്ടുള്ളൂ. ഈ ഊതലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മന്ത്രിക്കൽ ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഈ വെള്ളം മന്ത്രിക്കുക മറ്റ് അങ്ങനെ അതിനകത്തേക്ക് ഊതുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ഊതരുത്, ഊതി കുടിക്കരുതെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പം മറ്റൊരാൾക്ക് വേണ്ടിയായിരിക്കാം. അപ്പം ഞാൻ വന്നിട്ട് എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, ഉസ്താദ് ഒന്ന് വെള്ളം മന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ ഉസ്താദിനെ തരുന്നു. ഉസ്താദ് അതിനകത്തേക്ക് അങ്ങനെ ഊതി വരുമ്പോൾ അതിനകത്ത് ഉസ്താദിൻ്റെ വായിൽ നിന്നുള്ള കാറ്റ് അത് വെള്ളത്തിലേക്ക് കയറി അങ്ങനെ രോഗത്തിനൊക്കെ കാരണമാകും. ഇസ്ലാമിന് അങ്ങനെയുണ്ടോ? ഈ മന്ത്രിക്ക ഉണ്ടാകാം, പക്ഷെ ഊതലും അതിൻ്റെ കൂടെ ഉള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമനുസരിച്ച് ദിക്റു ചൊല്ലിയവൻ്റെ, ഖുർആൻ ഓതിയവൻ്റെ ഉമിനീര് ഫായിദയുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രസവിക്കപ്പെട്ട കുട്ടികൾക്ക് ചവച്ചു കൊടുക്കാം, മധുരം ചവച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വാലിഹായ മനുഷ്യൻ ചവച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാങ്ക് ഇക്കാമത്ത് വലത് ചെവിയിൽ വാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കാൻ പറഞ്ഞു കൊടുത്ത് സ്വാലിഹായ ഒരു മനുഷ്യൻ വാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആര് കൊടുത്താലും മതി, കുഴപ്പമില്ല. പ്രസവിച്ച അതേ സ്ത്രീക്ക് തന്നെ വേണമെങ്കിൽ വാങ്കും ഇക്കാമത്തും കൊടുക്കാവുന്നതാണ്. നേരെ മറിച്ച് ചവച്ചു കൊടുക്കുന്നത് സ്വാലിഹായ മനുഷ്യനായിരിക്കണം. ദിക്റ്, ഖുർആൻ തുടങ്ങിയവ ചേർന്ന ഉമിനീരിൻ്റെ അസർ, അതിൻ്റെ ഫലം, അതിൻ്റെ ബറക്കത്ത് കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ മന്ത്രം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ഊത്ത് അനുവദിച്ചുകൊടുത്ത് പറഞ്ഞിട്ടുള്ളത് നഫസ് എന്ന വാക്കാണ്. നഫസ് എന്നത് ഉമിനീരിൻ്റെ ഒരു നേരിയ സ്പാർക്കിംഗ് ഏതിലാണോ ഊതുന്നത് അതിലേക്ക് എത്തിക്കുന്നതിനാണ് നഫസ് എന്ന് പറയുന്നത്. അപ്പോൾ വായു അല്ല എത്തിക്കുന്നത്, ഒരു ചെറിയ ഉമിനീരിൻ്റെ, ഉമിനീരെത്തിയെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ചെറിയൊരു അസർ എന്നാണ് അതിന് പറയുക, അതിൻ്റെ ഒരു സ്പാർക്കിംഗ് അതെത്തിക്കുക. അത് ഭയങ്കര ബർക്കത്തുള്ളൊരു സാധനമായതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇത് മരുന്നുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റുള്ള എല്ലാ സാധനങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും എന്നത് തീർച്ചയാണ്. നമ്മളൊരു ഇഫക്റ്റിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഹദീസിൽ മന്ത്രിക്കുന്നതും വന്നിട്ടുണ്ട്, മന്ത്രിച്ച് ഊതുന്നതും വന്നിട്ടുണ്ട്. അത് ഊതുന്നതിന് പ്രത്യേകിച്ച് സാധാരണ ഊതുന്നത് പോലെയാണ് ഇഷ്ഫി എന്നൊക്കെ ചില ഉസ്താദ്മാർ ഊതാറുണ്ട്. അങ്ങനെ ഈ മന്ത്രിച്ചൂതുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറബിയിൽ പറഞ്ഞാൽ ഖസ്ദാണ്. ഖസ്ദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നതാണ്. ഈ ഒരു വസ്തു നമ്മൾ ഓതിയതിന് ശേഷം, സൂറത്തുൽ ഫാത്തിഹ ഓതിയതിന് ശേഷം, അള്ളാഹുവെ ഞാൻ ഈ ഓതിയ ഫാത്തിഹയുടെ കൂലി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ വെള്ളം കുടിക്കുന്ന ആൾക്ക് നീ ഷിഫ നൽകണേ എന്ന് മനസ്സിൽ കരുതുന്നതിനാണ് ഖസ്ദ് എന്ന് പറയുന്നത്. ഈ ഖസ്ദോടുകൂടി ആ വെള്ളത്തെ അതിന് തയ്യാറാക്കുക എന്നതാണ് മന്ത്രിച്ചൂതുക എന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ ഇഷ്ഫി എന്നോ ഷിഫി എന്നോ പറയാം. ഇതിൻ്റെ ഒറിജിനൽ എന്നാണ്, ഇഷ്ഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ ഷിഫയാക്കണേ എന്നാണ്. അതിനെ ചുരുക്കിയിട്ട് ഒന്നുകിൽ ഷിഫി എന്ന് പറയാം, അല്ലെങ്കിൽ മുഴുവനാക്കി ഇഷ്ഫി എന്ന് അങ്ങനെയും പറയാവുന്നതാണ്. ഈ ഉദ്ദേശം മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇഷ്ഫി, അള്ളാഹുവെ നീ ഷിഫയാക്കണേ, ഷിഫി അതിൻ്റെ ചുരുക്ക രൂപമാണ്, അതിൻ്റെ അർത്ഥം അള്ളാഹുവെ നീ ഷിഫയാക്കണേ എന്നാണ്. അപ്പോൾ ഈ ഉദ്ദേശം മനസ്സിൽ വരിക എന്നുള്ളതാണ് പ്രധാനം. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പറച്ചിലുണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കം ഉണ്ടായാൽ നീ അത് പറഞ്ഞോ, ഏ ഞാനത് പറഞ്ഞിട്ടില്ല, ഞാൻ സത്യം ഞാനത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ ചിലർ പറയും പള്ളീനെ പിടിച്ച് സത്യം ചെയ്യ്, അല്ലെങ്കിൽ മക്ബറേനെ പിടിച്ച് സത്യം ചെയ്യ്, ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യ്. ചിലർ പറയും മുസ്താഹബ് എടുത്തോ, മുസ്താഹബ് എടുത്ത് ഞാൻ സത്യം ചെയ്യാം എന്ന് പറയും. ഇസ്ലാമിൽ ഇങ്ങനെ ഈ സത്യം ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ്? ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട സത്യം അള്ളാഹുവിനെ കൊണ്ടുള്ള സത്യമാണ്. അല്ലാത്ത സത്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മമ്പർത്ത തങ്ങൾ തന്നെയാണ് സത്യം എന്ന് പറയും ചിലർ. അങ്ങനൊരു സത്യം ഇസ്ലാമികമായി ഇല്ല. ഇസ്ലാമികമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രബലാഭിപ്രായം അനുസരിച്ചുകൊണ്ട് അത് കറാഹത്താണ്, എന്നാൽ ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അത്തരം സത്യങ്ങൾ ഇസ്ലാമികമല്ല, അത് ഉപേക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിനെ പിടിച്ചുകൊണ്ടുള്ള സത്യം, വല്ലാഹി ബില്ലാഹി തുടങ്ങിയ അള്ളാഹുവിനെ കൊണ്ടുള്ള സത്യം മാത്രമാണ്
ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ മുസ്താഫ്, കാരണം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങളും മനുഷ്യൻ്റെ ജീവിത ചക്രങ്ങളും എല്ലാം വിവരിക്കുന്ന മുസ്താഫ് അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ വഴി ഇറക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുൻപിലുള്ളത് ഒരു ഖുർആൻ, അതാണല്ലോ ഏറ്റവും വിശ്വസനീയമായത്. ആ ഖുർആൻ എടുത്തിട്ടാണ് സത്യം ചെയ്യുന്നതെങ്കിൽ, അത് ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നതിന് വിരോധമല്ല എന്ന് മാത്രമല്ല, അത് മനസ്സിന് കൂടുതൽ ഉറപ്പുണ്ടാക്കും എന്നതുകൊണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറയുന്നതാണ് ആദ്യം പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറയുന്നത് കറാഹത്താണ്, അങ്ങനെ ചെയ്യേണ്ടതില്ല. ഇസ്ലാമികമായ സത്യം, ഒരാൾ സത്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ലൊരു സ്ഥലത്തേക്ക് പോവുക, പള്ളിയിൽ ചെന്ന് സത്യം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്ന് സത്യം ചെയ്യുക. സത്യം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അള്ളാഹിനെ പിടിച്ചിട്ട് തന്നെയാണ്. അള്ളാഹുവാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുവാണ് സത്യം, ഞാനത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ തന്നെ അള്ളാഹുവിനെ പിടിച്ചാണ്. അതിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി, മനസ്സിനൊരു കൂടുതൽ ധൈര്യം കിട്ടാൻ വേണ്ടി മുസാഫ് കയ്യിൽ പിടിക്കുന്നതിന് വിരോധമല്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നതിന് വിരോധമില്ല. പക്ഷെ സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിനെ പിടിച്ചായിരിക്കണം എന്നേ ഉള്ളൂ. പലപ്പോഴും അക്ബറകളിൽ ചെല്ലുമ്പോൾ അവിടെ യാസീൻ ഓതും, ചിലർ അവിടെ ഇരുന്ന് മുസ്താഫ് എടുത്തിട്ട് ഹത്തം ഓതുന്നത് കാണാറുണ്ട്. പറ്റാത്തവർ ചെറിയ കുൽഫുള്ള ഓതി, ഫാത്തിഹ ഓതിയിട്ട് തിരിഞ്ഞു വരും. പക്ഷെ ചിലർ കാണാം അവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ട് ഓതുന്നത് കാണും, ചിലർ അവിടെ നിന്നിട്ടേ ഓതും വളരെ ബബിതയോടെ നിന്നിട്ട്. ശരിക്കും ശരിയായ രീതി എങ്ങനെയാണ്? ഖുർആൻ ഓതൽ പൊതുവെ ഇരുന്നു കൊണ്ടാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ ചെറിയൊരു ഫാത്തിഹ ആണെങ്കിൽ, ഏതാണെങ്കിലും ഖുർആൻ ഓതാൻ ഇരുന്നു കൊണ്ടാണ് നല്ലത്. അപ്പോൾ മക്ബറയിൽ ചെന്ന് ഒരാൾ യാസീൻ ഓതുകയാണെങ്കിൽ ഇരുന്ന് യാസീൻ ഓതുക, അല്ലെങ്കിൽ ഇരുന്ന് ഫാത്തിഹയും സൂറത്ത് ഓതുക, അല്ലെങ്കിൽ ഇരുന്ന് അൽബക്കറ ഏത് സൂറത്താണെങ്കിലും അത് ഓതുക. ശേഷം ദുആ ചെയ്യൽ രണ്ട് തരത്തിലും ഒരുപോലെയാണ്, നിന്നിട്ട് ദുആ ചെയ്യലും ഇരുന്നിട്ട് ദുആ ചെയ്യലും ഒരുപോലെയാണ്. അപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ എഴുന്നേറ്റ് നിൽക്കാം, അല്ലെങ്കിൽ ഇരിക്കാം. ഓതുന്നിടത്ത് ഇരിക്കലാണ് നല്ലത്, ദുആ ചെയ്യുന്നിടത്ത് രണ്ടും ഒരുപോലെയാണ്. അതിന് പ്രത്യേകിച്ച് കിബിലക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഈ മയ്യത്ത് കിടക്കുന്നതിന് അഭിമുഖമായിട്ടാണെങ്കിൽ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുന്നുണ്ടായിരിക്കും, അങ്ങനെ പ്രത്യേകിച്ച് വല്ല നിയമമുണ്ടോ? ഇതിലൊരു അഭിപ്രായ വ്യത്യാസം ഫുഖാക്കൾക്കിടയിൽ നിലവിലുള്ള ഒരു വിഷയമാണ്. നമുക്ക് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു രീതി എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത്, ഖബറിൽ മയ്യത്ത് കിടക്കുന്നതിന് അഭിമുഖമായി സലാം പറയുക. സലാം പറഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെ നിന്ന് ഖുർആൻ ഓതുക. ഖുർആൻ ഓതാൻ ഓതി കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്യാൻ വേണ്ടി ഖിബിലക്ക് തിരിഞ്ഞ് നിൽക്കുക. അത് ഇങ്ങനെ ഇപ്പുറത്ത് ചെന്നിട്ട് ഖിബിലക്ക് തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യാം, അവിടെ തന്നെ ഖിബിലക്ക് തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യാം. ഇപ്പോൾ സലാം പറയാൻ വേണ്ടി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുക. അങ്ങനെ സലാം പറയാൻ ഏറ്റവും നല്ലത് അതാണ്. കാരണം ഖബറിൽ കിടക്കുന്ന ആൾ പടിഞ്ഞാറ് വശത്തേക്ക് ചെരിഞ്ഞാണല്ലോ കിടക്കുക. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നതിന് ശേഷം സലാം പറയാം. സലാം പറഞ്ഞതിന് ശേഷം പിന്നെ ദുആ ചെയ്യാൻ വേണ്ടി അങ്ങനെ തന്നെ നിന്ന് ഖുർആൻ ഓതാം, അല്ലെങ്കിൽ ദുആൻ്റെ കൂടെയും ഖുർആൻ ഓതാം. എന്തായാലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മയ്യത്തിൻ്റെ ഇപ്പുറത്ത് ചെന്നിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിക്കുക, അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് പടിഞ്ഞാട്ട് നിൽക്കുക. നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് പടിഞ്ഞാട്ട് തിരിയുമ്പോൾ മയ്യത്ത് ബാക്കിലാവും, അല്ലെങ്കിൽ ഖബർ ബാക്കിലാവും, അതിന് വിരോധമൊന്നുമില്ല. നമ്മൾ അറബി നാടുകളിലൊക്കെ ചെന്നാൽ ആ രീതിയാണ് കാണുക. അല്ലെങ്കിൽ ഇപ്പുറം വന്ന് നിന്ന് ഖബർ മുന്നിൽ വരുന്ന രൂപത്തിൽ പടിഞ്ഞാറിട്ട് തിരിഞ്ഞേക്കാം. എന്തായാലും ദുആ ചെയ്യാൻ ഏറ്റവും നല്ലത് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ്, സലാം പറയാൻ ഏറ്റവും നല്ലത് ഖബറിന് അഭിമുഖമായിട്ടാണ്. നമ്മൾ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീട്ടിൽ പൂച്ച വഴക്കുണ്ടാക്കിയാൽ പിന്നെ കുടുംബത്തിൽ വലിയ കലഹം ഉണ്ടാവും, വീട്ടുകാർ തമ്മിൽ കലഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരൊക്കെ പൂച്ച വഴക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിച്ചു കൊണ്ട് കാണാം. എന്താണ് ഈ പിന്നെ പൂച്ചയുമായി ബന്ധപ്പെട്ട വലിയ ശാസ്ത്രങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ലക്ഷണങ്ങളിൽ പൂച്ചയും പല്ലിയും വളരെ മുൻപന്തിയിൽ നിൽക്കുമെന്നാണ്. പൂച്ച ആദരിക്കപ്പെടേണ്ട ഒരു സാധനമാണ്, വളർത്താൻ പറ്റിയൊരു സാധനമാണ്. പ്രമുഖരായ സഹാബികൾക്കും സഹാബിയാത്തിനും പൂച്ചയുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഇങ്ങനെ ഇന്നയാൾക്ക് ഇന്നയാൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് പൂച്ച ഒരു നല്ല ജീവിയാണ്, മനുഷ്യനുമായി വളരെയധികം ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിനപ്പുറം പൂച്ചയുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളും, പൂച്ച അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ പൂച്ച മുഖം കഴിയാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇസ്ലാമികമായി അംഗീകരിക്കും.